അതിൻ്റെ റെസിപ്പി ബട്ടേഡ് മഷ്റൂം ചിക്കൻ. ഹെൽത്തിയാണ്, ഈസിയാണ്, ടേസ്റ്റിയാണ്. വെൽക്കം ടു റെന്നസ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന്, 150 grams ഓഫ് മഷ്റൂമാണ്. ആദ്യം ഇതൊരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഇടാണ്. അപ്പോൾ നമ്മളിതിലൊന്നും ചെയ്തിട്ട് ജസ്റ്റ് മഷ്റൂം മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി ഇതിലിങ്ങനെ വെള്ളം ഊർന്ന് പറയും, മഷ്റൂമിൽ ഒത്തിരി വാട്ടർ കണ്ടൻറ്റ് ഉള്ളതല്ലേ. അത് വന്നു കഴിയുമ്പോൾ നമ്മൾ ബട്ടർ ആഡ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ കുറേശ്ശായിട്ട് വെള്ളം ഊസ് ഔട്ട് ചെയ്യുന്നുണ്ട്. വെള്ളം കണ്ടോ, ഇത് ഈ മഷ്റൂമിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഇനി ഒരു കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഈ വെള്ളം അങ്ങ് വലിഞ്ഞു കഴിഞ്ഞാൽ കുക്കിംഗ് ടൈം, അതിൻ്റെ മഷ്റൂം കുക്കായി നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ നല്ലോണം വെള്ളം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ബട്ടർ ആഡ് ചെയ്യാം കേട്ടോ. ഇത് ഫുള്ളും ബട്ടറിൽ തന്നെ ചെയ്യുന്നു. നമ്മൾ വേണമെങ്കിൽ ഇത് ബട്ടറിൽ സോൾട്ട് ചെയ്തിട്ട് പിന്നെ ഓയിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇതിലൊരു 2 pieces ഓഫ് ബട്ടർ, 30 grams ഓഫ് ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അതിൽ നമ്മളധികം ഉള്ളി അങ്ങനത്തെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ വെള്ളം വലിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്, ബട്ടർ അതിൻ്റെ ഒപ്പം ആഡ് ആവുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ മഷ്റൂം അല്ല, അപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. ഒന്ന് സ്ലിമ്മിൽ വെച്ചിട്ട് ഇനി നമ്മൾ ബാക്കിയുള്ള പൊടികൾ ആഡ് ചെയ്യാണ്. ഇത് മുളക് പൊടി കേട്ടോ. എരിവ് നമുക്ക് ആവശ്യത്തിന് ആഡ് ചെയ്യാം. ഇതിൽ നമ്മൾ മഞ്ഞളും മുളക് പൊടി മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. മുളക് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ ഈ ചിക്കൻ ആഡ് ചെയ്യാണ്. ഷ്രെഡഡ് ചിക്കൻ, ഇത് ഉപ്പും മുളകും മഞ്ഞളും ഇട്ട് വേവിച്ചിട്ടുള്ള ചിക്കനാണ്. അതൊന്ന് ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് 50 grams ഓഫ് ഇറ്റ്, അതും കൂടി ആഡ് ചെയ്യുന്നു. ഇനി ഇതൊന്ന് ഈ ഇതിൽ നല്ലോണം ഒന്ന് മിക്സാവും. ഇല്ല, ആക്ച്വലി എന്നിട്ട് മഷ്റൂമാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. പിന്നെ മഷ്റൂം തീരെ ഇഷ്ടമില്ലാത്ത കുറ്റങ്ങളാണെങ്കിൽ അത് ഈ ചിക്കനും കൂടി ആഡ് ചെയ്ത് ദേ വിൽ ഹാവ് ഇറ്റ്. അത് തന്നെയാണ് കേട്ടോ. ആൻഡ് ഇറ്റ് ടേസ്റ്റ് ഗുഡ് ഓൾസോ. ഇതിലൊന്ന് നന്നായി കിടന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. അവിടെ ചിക്കനൊക്കെ ഒന്നും കൂടി നല്ലോണം ക്രിസ്പി ആവണം. ചിക്കനിൽ ഉപ്പിട്ട് വേവിച്ചില്ലെങ്കിൽ നമ്മൾ ഈ മഷ്റൂമിൽ ഉപ്പിട്ടിട്ട് ഒരു കുറച്ച് തരി ഉപ്പിട്ടാൽ മതിയാവും കേട്ടോ. അത് ഇത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്താൽ മതി. ഒരു 5 minutes നമ്മളിത് ചെയ്യേണ്ടി വെച്ചാൽ ചിക്കനിലത്തെ വെള്ളമൊക്കെ ഒന്ന് വലിയ ചിക്കനൊന്ന് ക്രിസ്പാവണം. നമ്മളിതിലേക്ക് ഒരു 1 teaspoon ടൊമാറ്റോ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ഫ്ലേവർ ഇഷ്ടമാണ്, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഒരു 1/2 teaspoon സോയ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് 1 teaspoon പാപ്രിക്ക പൗഡർ ഓപ്ഷണൽ. ഇത് പാപ്രിക്ക ഇടാം അല്ലെങ്കിൽ നമുക്ക് മസാലപ്പൊടി ഇടാം. പാപ്രിക്ക ഇടുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. നമ്മളിത് 1/4 teaspoon ഓർഗാനോ ആഡ് ചെയ്യുന്നുണ്ട്. 1/2 teaspoon വിനീഗർ ആഡ് ചെയ്യുന്നത്, വിനീഗർ അല്ലെങ്കിൽ ലൈം ജ്യൂസ് ആഡ് ചെയ്യാം കേട്ടോ. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം. അതിലൊരു ഒരു പിഞ്ച് ഓഫ് സോൾട്ട് ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. സോയ സോസിലും ഉപ്പുണ്ട്, പിന്നെ നമ്മൾ ചിക്കൻ വേവിച്ചതിലും ഉപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഒത്തിരി ഉപ്പ് ആഡ് ചെയ്താൽ മതി. ഇനി 1 minute ഒന്ന് ഇതൊന്ന് ക്ലോസ് ചെയ്ത് വേവിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഡിഷ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഈസി ബട്ടർ മഷ്റൂം ചിക്കൻ, ഇതൊരു മസ്റ്റ് ട്രൈ ഡിഷാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാനെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കുക്ക് വിത്ത് ലവ് ആൻഡ് കെയർ. ബൈ ബൈ, ടേക്ക് കെയർ.